இருட்டே தெரியாத நீ மாறி இருந்தோண்ண കളിച്ചു നമസ്കാരം. ഷോജി രവിയാണ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരു വെള്ള ഒട്ടകത്തിൻ്റെയും പിന്നെ ഒരു വെള്ള കുതിരയുടെയും വിശേഷങ്ങളാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. എൻ്റെ പേര് സദ്ദാം, എൻ്റെ വീട് കരുനാഗപ്പള്ളി. ഇത്തവണ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന എൻ്റെ കുതിരയുടെയും ഒട്ടകത്തിൻ്റെ വിശേഷങ്ങളെ കുറിച്ചാണ്. ആദ്യമായി നിങ്ങളെ നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, കുതിരയെ വാങ്ങുമ്പോൾ, തുടക്കത്തിൽ കുതിരയെ വാങ്ങുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. കാര്യം, തുടക്കത്തിൽ കുതിരയെ വാങ്ങുന്ന എല്ലാവർക്കും ഒരു പണി കിട്ടാറുണ്ട്. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് മുന്നേ പണി കിട്ടിയ ഒരാളാണ് ഞാൻ. തുടക്കത്തിൽ കുതിരയെ വാങ്ങുമ്പോൾ മുൻപരിചയം ഉള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് വേണം കുതിരയെ വാങ്ങാൻ പോകാൻ. പിന്നെ കുതിരയുടെ പ്രായം മനസ്സിലാക്കുന്നതിൻ്റെ പല്ല് കണക്കിലാണ്, അടിസ്ഥാനത്തിലാണ്. അത് അറിഞ്ഞിരുന്നാൽ ഏറ്റവും ബെറ്ററാണ്. പിന്നെ കുതിരയെ വാങ്ങുമ്പോൾ കുതിരയെ ദൂരെ പോയി വാങ്ങുന്നതിലുപരി അടുത്ത് നമ്മൾ കണ്ട് പരിചയപ്പെട്ട് അതിൻ്റെ ക്യാരക്ടറും അതിൻ്റെ കാറ്റഗറിയും മനസ്സിലാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇന്ത്യൻ കാറ്റഗറിയിൽ പറയാനാണെങ്കിൽ കത്തേവാരി, മാർവാരി, സിന്ധി, അങ്ങനെ കുറേ ബ്രീഡ്സുകൾ അവൈലബിളാണ് ഇന്ത്യൻ കാറ്റഗറിയിൽ. അതിലിപ്പം ഇവിടെ കേരളത്തിലുള്ളത് എല്ലാം മിക്സ് ഐറ്റംസ് ആണെങ്കിൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള കുതിരകളും അവൈലബിളാണ്, കംപ്ലയിൻസ് കുതിരകളും അവൈലബിളാണ്. നമ്മൾ കുതിരയെ വാങ്ങുമ്പോൾ ആദ്യം അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ കളറും നോക്കി വാങ്ങാതെ അതിൻ്റെ ക്യാരക്ടറിനും അതിന് ഹെൽത്തിനും പ്രാധാന്യം കൊടുക്കുക. ക്യാരക്ടറിനും ഹെൽത്തിനും പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുറേ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈസിലി ആയിരിക്കും. പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ലാസ്റ്റ് അത് നമുക്ക് അത് ഡിസ്പോസ് ചെയ്യേണ്ട അവസ്ഥയിലോട്ട് മാറും. അപ്പോൾ കുതിരയെ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഇതിന് പരിചയമുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട് തന്നെ കുതിരയെ കളക്ട് ചെയ്യുക. പിന്നെ കുതിരയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യം, കുതിര ഡൊമസ്റ്റിക് ആനിമലാണ്. കുതിരയെ വളർത്തുന്നതിന് പ്രത്യേകിച്ച് എന്താ പറയുക, റൂൾസ് ആൻഡ് പ്രോബ്ലംസ് ഒന്നുമില്ല. ഒരു ഒരു വീട്ടിൽ ഒരാൾക്ക് ഒരു അലങ്കാരത്തിനും അല്ലെങ്കിൽ നമുക്കൊരു പെറ്റായിട്ട് വളർത്താൻ പറ്റിയൊരു ജീവിയാണ് കുതിര. നല്ല രീതിയിൽ സ്നേഹിച്ചാൽ അത് തിരിച്ച് നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഒരു ജീവിയാണ്. പിന്നെ കുതിരയുടെ ആഹാര രീതിയെക്കുറിച്ച് പറയാനാണെങ്കിൽ, കുതിരയ്ക്ക് കൃത്യമായ ആഹാര രീതിയിൽ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ആയി വരും. ഓവർ ഫുഡ് കൊടുക്കാനും പാടില്ല, എന്ന് വെച്ചാൽ കുറച്ച് കൊടുക്കുകയും ചെയ്യരുത്. ആഹാരം പൊക്കി വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ കുതിരയുടെ ആയുസിനെ കുറിച്ച് പറഞ്ഞാൽ, കുതിര 25 വയസ്സ് വരെ നല്ല ആയുസ് നിൽക്കുന്ന കാറ്റഗറി കുതിരകളും നമ്മുടെ ഇന്ത്യയിലുണ്ട്. പിന്നെ തൊറോബ്രീഡ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് അതിന് ഇമ്മ്യൂണിറ്റി കുറച്ച് കുറവാണെന്നേ ഉള്ളൂ. നല്ല റേഡിങ് ഫോഴ്സ് ഉള്ളൊരു ഹോർസാണ്. മാർക്കറ്റിലൊരു 60,000 രൂപ മുതൽ തൊറോബ്രീഡ്സ് അവൈലബിളാണ്. അതുകൊണ്ടൊക്കെ നമ്മുടെ ഇന്ത്യൻ ബ്രീഡ് കുതിരകളെ വാങ്ങുന്നതാണ് തുടക്കത്തിൽ അത് ഉത്തമം. കാര്യം അതാകുമ്പോൾ നമുക്ക് പരിചരിക്കാനും കാലാവസ്ഥയോടും നമ്മുടെ ആഹാര രീതിയിലൂടെ ഇണങ്ങി വരുന്നത് എപ്പോഴും ഇന്ത്യൻ ബ്രീഡുകളാണ്. കത്തേവാരി, സിന്ധി, മാർവാരി ഇനത്തിൽപ്പെട്ട കുതിരകൾ കേരളത്തിൽ അവൈലബിളാണ്. മിക്സ് ആണെങ്കിൽ തന്നെ അവൈലബിളാണ്. പിന്നെ കുതിരകളെ വാങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യം, യൂട്യൂബ് വീഡിയോകളും മറ്റുള്ള അഡ്വർടൈസ്മെൻറ്റ് രീതിയിലുള്ള കാര്യങ്ങളും നോക്കിയാണ് കുതിരയെ വാങ്ങുന്നത്. എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ അങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് നോക്കി വാങ്ങുന്നതിലുപരി കുതിരയെക്കുറിച്ച് കുറേ 5-6 മാസത്തെ സ്റ്റഡിക്ക് ശേഷമേ കുതിര നിങ്ങൾ വാങ്ങാവുള്ളൂ. കാര്യം, കുതിര വാങ്ങിയതിന് ശേഷം മറ്റുള്ളവരുടെ പുറയിൽ സംശയങ്ങൾ ചോദിച്ച് നടക്കുന്നതിൽ ഉപരി കുതിരയെക്കുറിച്ച് പഠിച്ചതിന് ശേഷം നമ്മൾ കുതിരയെ വാങ്ങുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് ചെയ്യാൻ പറ്റും. കാര്യം, എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു കാറ്റഗറി ആണ് എന്ന് ഒരു ധാരണയുണ്ട്. പക്ഷേ നമുക്ക് അറിവുണ്ടെങ്കിൽ അത് സിമ്പിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് മുതലെടുക്കുന്ന ഒരുപാട് ആൾക്കാർ കേരളത്തിലുണ്ട്. കച്ചവടം ചെയ്ത് ഇതിനെ ആരെങ്കിലും പെടലിയിൽ കംപ്ലയിൻറ്റ് കുതിരയെ കെട്ടിവെച്ചിട്ട് അവർക്ക് പ്രോഫിറ്റ് ഉണ്ട്. അങ്ങനെ ഒരു കുറേ വർഷങ്ങൾക്ക് മുന്നേ എനിക്കൊരു പണി കിട്ടിയ ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ശക്തമായി ഇതിനോട് പറയുന്നത്. തുടക്കത്തിൽ കുതിരയെ വാങ്ങുന്നവർ എപ്പോഴും വീഡിയോകൾ കണ്ടോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റുകൾ കണ്ടു പോവാതെ നമ്മൾ നല്ലൊരു കുതിരയെ, നല്ല എക്സ്പീരിയൻസ് ഉള്ള നല്ലൊരു സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ട് പോയി കുറേ ദിവസത്തെ പരിചരണത്തിനും കുറേ ദിവസത്തെ അതിൻ്റെ ക്ലാരിഫിക്കേഷനും കഴിഞ്ഞ് കുതിരയെ വാങ്ങാവുള്ളൂ. പിന്നെ കുതിരയുടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയാം. കുതിരയെ ഡെയിലി ബ്രഷ് ചെയ്യുന്നത് ഹെൽത്തിന് നല്ലതായിരിക്കും. പിന്നെ കുതിരകളെ സംബന്ധിച്ച് കുതിരയുടെ ബാക്ക് പെയിൻ ഉള്ള കുതിരകളെ വാങ്ങുന്നതും കാല് കംപ്ലയിൻ്റ് ഉള്ള കുതിരകളെ വാങ്ങുന്നതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ അത് കൂടെ വരുന്ന ആളുടെ ക്ലാരിഫിക്കേഷന് വിട്ട് വാങ്ങുക. പിന്നെ അതുകൊണ്ട് തന്നെ കുതിരയെ വാങ്ങുമ്പോൾ കുതിരയുടെ വില കറക്റ്റ്, ഇപ്പോൾ കേരളത്തിൽ നല്ലൊരു റൈഡിംഗ് ഫോഴ്സിന് വേണ്ടിയുള്ള കുതിരയാണെങ്കിൽ 50,000 രൂപ തൊട്ട് മുകളിലോട്ട് വിലയിൽ അവൈലബിളാണ്. കുതിരയുടെ ക്യാരക്ടറിനാണ് വില നമ്മൾ കൊടുക്കേണ്ടതല്ല. കുതിരയുടെ വലിപ്പത്തിനോ കുതിരയുടെ കളറിനോ വില ഇല്ലെന്നല്ല, വിലയുണ്ട്.
അത് പിന്നെ രണ്ടാം സെക്കൻഡറി ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ കുതിര നല്ല ഏറ്റവും വീട്ടിൽ ഒരു നിർത്തിക്കുന്ന ഐശ്വര്യത്തിനും വീട്ടിലൊരു അലങ്കാരത്തിനും വേണ്ടി നിർത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഒരു ജീവിയാണ് കുതിര. പിന്നെ പ്രത്യേകിച്ച് കുതിരയ്ക്ക് അസുഖങ്ങളൊന്നും അങ്ങനെ വരുന്നില്ല. അതിന് കറക്റ്റ് സമയത്ത് ഡിവാം ചെയ്യുകയും സമയത്ത് അതിനെ പരിചരിക്കുകയും അതിന് ആഹാരം കൃത്യമായി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനു വേണ്ടി വലിയ മെയിൻ്റെനൻസും ഉണ്ടാവുന്നില്ല. പറമ്പിലെ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു കുതിരയെ ഒരു 150 രൂപ 200 രൂപ കോസ്റ്റിലൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഞാൻ എല്ലാ വർഷവും സ്കൂളുടെ വെക്കേഷൻ സമയത്ത് 2 മാസം റൈഡിംഗ് കോഴ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. 2 മാസം കോഴ്സ് തുച്ഛമായ എമൗണ്ടിലാണ് കൊടുക്കുന്നത്. ആദ്യം വരുന്ന 50 പേർക്ക് നമ്മൾ റിഡക്ഷൻ ഫീസാണ് ഈടാക്കുന്നത്. പിന്നെ നമ്മൾ തന്നെ കുതിര വണ്ടികൾ കുതിര ചാരിറ്റി ഐറ്റംസൊക്കെ നമ്മൾ പണിഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് 1 ആഴ്ചയ്ക്ക് അകത്താണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അത് നിങ്ങൾ പറയുന്ന ഏത് മോഡൽ വേണമെങ്കിലും 25,000 രൂപ മുതൽ 80,000 രൂപ വില വരുന്ന കുതിര വണ്ടികളും രഥങ്ങളും നമ്മൾ പണിഞ്ഞു കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഞാൻ പറയുന്ന എൻ്റെ ഒട്ടകത്തിൻ്റെ വിശേഷങ്ങളെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 3.5 വയസ്സ് പ്രായമുള്ളൊരു വൈറ്റ് ഒട്ടകമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ട് ഒരു 2.25 മാസം 3 മാസത്തിനകത്ത് ടൈമായതേ ഉള്ളൂ. ട്രിവാൻഡ്രത്ത് സോണി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നിന്നാണ് ഞാനതിനെ വാങ്ങുന്നത്. അതിപ്പോൾ ഓൾറെഡി എന്താ പറയുക, ഗസൽമേരി എന്ന് പറയുന്ന ഒരു ഇനത്തിൽപ്പെട്ട ഒട്ടകമാണ്. എനിക്ക് ഭയങ്കര ടേംഡ് ഒട്ടകമാണ്, ഒക്കെ കംഫർട്ടാണ്. അത് ക്ലൈമറ്റ് സെറ്റായ ഒട്ടകമാണ്. ഈ ക്ലൈമറ്റ് സെറ്റായ ഒട്ടകം എന്ന് പറയാൻ കാരണം ഒരുപാട് ഒട്ടകങ്ങൾ പലരുടെയിലും ഇരുന്നിട്ട് ഡെഡായിട്ടുണ്ട്. കാര്യം ഇതിന് ഏറ്റവും വലിയൊരു അഭിമുഖീകരിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഇതിൻ്റെ കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനമാണ്. മഴ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒട്ടകത്തിന് ഫംഗൽ ഉണ്ടാവുകയും പല ഡിസീസുകൾ ഉണ്ടാവുകയും പിന്നെ ക്രമേണ അത് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒട്ടകം അത്യാവശ്യം ക്ലൈമറ്റ് സെറ്റായ ഒട്ടകമാണ്. അത്യാവശ്യം മഴ നനഞ്ഞാലോ അല്ലെങ്കിൽ വെള്ളത്തിൽ കിടന്നാലോ ഒന്നും പ്രോബ്ലംസ് ഉണ്ടാവില്ല. ഫീമെയിൽ ഒട്ടകമാണ്. പിന്നെ നമ്മുടെ ഒട്ടകത്തെ കുറിച്ച് പറയുമ്പം ഒട്ടകം തന്നെ ഇന്ത്യയിൽ ഒരു 5 ബ്രീഡാണ് ഉള്ളത്. ഗസൽമേരി, ബിക്കനാരി, മേവാരി, കുറ്റി കറാച്ചി, ഈ 5 ഇനങ്ങളാണ് ഇന്ത്യൻ തനതായ ബ്രീഡുകൾ. അതിൽ ഗസൽമേരി എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട വെള്ള ഒട്ടകമാണ് എൻ്റെ നിൽക്കുന്നത്. നമ്മുടെ ഒട്ടകം വെള്ള ഒട്ടകം ആയതുകൊണ്ട് കാണുന്നവർക്കെല്ലാം നല്ല കൗതുകം തോന്നുന്നുണ്ട്, ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ മറ്റുള്ളവർ കണ്ടിട്ടില്ലാത്തൊരു കളറായതുകൊണ്ട് എല്ലാവരും ഭയങ്കര അഭിപ്രായങ്ങൾ നമുക്ക് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒട്ടകം ഇപ്പോൾ അടുത്ത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഷമീർ എന്ന് പറഞ്ഞ പോവാറുള്ള അവൻ്റെ ഒരു മെയിൽ ഒട്ടകമായിട്ടൊന്ന് സ്റ്റഡി ചെയ്യിപ്പിച്ചായിരുന്നു. ഇനിയൊരു 3 മാസം കഴിയും ബ്ലഡ് പരിശോധനയിലൂടെ നമുക്ക് പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റൂ. അപ്പം പിന്നെ അതുകൊണ്ട് തന്നെ ഒട്ടകത്തിനെ കുറിച്ച് പറഞ്ഞ ആഹാരക്രമം എന്ന് പറയുന്നത് നമ്മളിവിടെ 2 നേരമാണ് ആഹാരം കൊടുക്കുന്നത്. കപ്പലണ്ടി പിണ്ണാക്ക്, അതുകൊണ്ടെങ്കിൽ പരുത്തി പിണ്ണാക്ക്, പിന്നെ ഫ്ലേക്സ്, സോയയുടെ തവിട് മിക്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ പുല്ല് നല്ല കഴിക്കുന്നുണ്ട്. ഒരു ദിവസം നമ്മളൊരു ശരാശരി ഒരു 400 രൂപ വരെ നമുക്ക് കൊടുക്കാം. ആഹാരം കൊടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഒട്ടകത്തിന് 3 മാസം കൂടി ഇരിക്കുമ്പോൾ വില ഇളക്കുന്നത് നല്ലതാണ്. മെയിനായിട്ട് ഞാൻ ഒട്ടകത്തിന് അഡ്വർടൈസ്മെൻറ്റ് വർക്കുകളും പ്രോഗ്രാംസിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് അത്യാവശ്യം ചെറിയ എമൗണ്ടിൽ നമ്മളിവിടെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. കുതിരയുടെ ഹോഴ്സിൻ്റെ വർക്കുകൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട്.
കരുനാഗപ്പള്ളിയിലെ വെള്ള കുതിരയുടെയും വെള്ള ഒട്ടകത്തിൻ്റെയും വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ല കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.